കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെക്കൻഡ് വോള്യൂമിലോട്ട് കടന്നു പോകുന്നതിന് മുൻപ് ഫസ്റ്റ് വോള്യൂമിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു അനുബന്ധം അത് പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് വോള്യൂമിലോട്ട് കടക്കുന്നതായിരിക്കും. കഴിഞ്ഞ 7 ക്ലാസ്സസിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നാം അഗ്രസീവായിട്ട് നിൽക്കണമെങ്കിൽ അത് നമ്മുടെ ബിബ്ലിയോളജിയെ ഡിപ്പെൻഡ് ചെയ്യും. ബൈബിളിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നാം മനസ്സിലാക്കിയിട്ടുള്ളത് മുറുകെ പിടിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ബിബ്ലിയോളജിയുടെ കാര്യത്തിൽ നമുക്ക് വേർപാടുകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കഴിഞ്ഞ 50 വർഷത്തിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് ഇന്ന് ബൈബിളിൻ്റെ പേരിൽ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ നാം എത്തിയിരിക്കുകയാണ്. പ്ലസ് നമ്മുടെ സഭകളിൽ ബൈബിളിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, തെറ്റ് പഠിപ്പിച്ചാൽ അത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നാം എത്തിയിരിക്കുകയാണ്. ഇതിന് തിരുത്തൽവാദികൾ, പ്രത്യേകിച്ച് ജർമ്മൻ തിരുത്തൽവാദികൾ കഴിഞ്ഞ 400 വർഷങ്ങൾ വളരെ സക്രിയമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ട് കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. തിരുത്തൽവാദികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവരെക്കുറിച്ച് ലാസ്റ്റിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ജർമ്മൻ തിരുത്തൽവാദികൾ പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് ബുക്സ് വേൾഡ് വൈഡ് പമ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ എത്തിയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ അവരുടെ പുസ്തകങ്ങൾ വായിച്ച് ധാരാളം ബൈബിൾ സ്കൂളിൽ പ്രൊഫസർമാർ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്ന് അത് ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിച്ച് അവിടെ ഈ തിരുത്തൽവാദികളുടെ അണ്ടറിൽ പഠിച്ചിട്ടുള്ള സാറുമാർ വേർപാട് ബൈബിൾ കോളേജസിൽ വന്ന് പഠിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അതേ കംപ്ലീറ്റ്ലി വേദപുസ്തക വിരുദ്ധമായ ആശയങ്ങൾ അവരെ പഠിപ്പിച്ചു. അതിൻ്റെ റിസൾട്ട് ഇന്ന് നാം കാണുന്നു എന്ന് ഓർപ്പിച്ചിട്ട് നാം അടുത്ത പോർഷനിലോട്ട് പോകുന്നതായിരിക്കും. ബിബ്ലിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമാണ്. അല്ലെങ്കിൽ വേദപുസ്തകം എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിന് സാധാരണ ഹെർമിന്യൂട്ടിക്സ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഹെർമിന്യൂട്ടിക്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ത്, അത് നമ്മൾ എത്രയും വേഗം നോക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ, ഈ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമൊക്കെ പഠിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? കാരണം നമ്മളൊക്കെ ചെറുപ്രായം തൊട്ടേ വേദപുസ്തകം പഠിക്കുകയും അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്ത് വന്നവരല്ലേ, അപ്പോൾ ഇനിയും നമ്മളെ വ്യാഖ്യാനം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നും കുർബാന ചൊല്ലുന്നവനെ കുർബാന പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഫിഗറേറ്റീവായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. നമ്മൾ കുർബാന ചൊല്ലാറുമില്ല, പഠിക്കാറുമില്ല. ആ മലയാളത്തിലുള്ള ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത് നല്ലതാണ്. ആക്ച്വലി നമ്മൾ ചെറുപ്രായം തൊട്ടേ വേദപുസ്തകം എടുത്ത് വേദപുസ്തകം ഓപ്പൺ ചെയ്ത് അതിൽ നിന്നൊരു ഭാഗം വായിച്ച് അവരവരുടെ മനസ്സിൽ വരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചതിൻ്റെ കാരണം കൊണ്ട് വേദപുസ്തകം പ്രോപ്പറായിട്ട് വ്യാഖ്യാനം ചെയ്യണം അല്ലെ വ്യാഖ്യാനിക്കപ്പെടണം എന്നുള്ളത് പോലും മറന്നിരിക്കുകയാണ്. ആക്ച്വലി വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട്. അത് നാം ഒരിക്കലും മറക്കല്ലേ. കത്തോലിക്കൻ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പഠിക്കുന്നതല്ല യാക്കോബാക്കാരൻ പഠിക്കുന്നത്. യാക്കോബാക്കാരൻ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പഠിക്കുന്നതല്ല മാർത്തോമാക്കാരൻ പഠിക്കുന്നത്. മാർത്തോമാക്കാരൻ പഠിക്കുന്നതല്ല പെന്തിക്കോസ്തുകാരൻ പഠിക്കുന്നത്. ഇവരുടെ എല്ലാം തിയോളജി വളരെ ഡിസ്റ്റോർട്ടഡാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കും അറിയാം. അടുത്ത ഇടയ്ക്ക് ഒരു പെന്തിക്കോസ്തുകാരൻ പരിശുദ്ധാത്മാവെന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, നിങ്ങൾ സെമിനറിയിൽ BTH ചെയ്തിട്ടുള്ളയാളാണ്, BTHൽ ക്രിസ്ത്യൻ ഹെർമന്യൂട്ടിക്സ് എന്നും പറഞ്ഞൊരു വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അതിൻ്റെ പ്രിൻസിപ്പിൾസിനനുസരിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അതിവാസം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞ്, എൻ്റെ ചേട്ടായി അങ്ങനെ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രത്തിനനുസരിച്ച് ചേട്ടൻ തന്നെ പുള്ളി എന്നെ അഭിസംബോധന ചെയ്ത് അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേറെ വേറെ വിഷയങ്ങൾ അത് ഈ രീതിയിൽ അപഗ്രഥിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പെന്തിക്കോസ്തുകാർക്ക് അവരുടെ ദൈവശാസ്ത്രം സ്ഥാപിക്കാൻ സാധിക്കത്തില്ലെന്ന് ചേട്ടായിക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെ ആ ഡിബേറ്റ് ഇല്ലാതെയായിപ്പോയി. വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ആ അർത്ഥം ഗ്രാമറിനനുസരിച്ചും കോണ്ടെക്സ്റ്റിനനുസരിച്ചും വൊക്കാബുലറിക്കനുസരിച്ചും നാം മനസ്സിലാക്കി ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ച കാര്യമാണ്, റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മലയാളത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ വിശ്വാസത്താലെ നീതീകരിക്കപ്പെട്ട് അതുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. വാട്ട് ഈസ് ദ പ്രോബ്ലം? ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ എടുത്ത് നോക്കി. കിങ് ജെയിംസ് വേർഷനിൽ ബി ഹാപ്പീസ് വിത്ത് ഗോഡ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പീസ് എന്നുള്ള വാക്ക് 500 വർഷങ്ങൾക്ക് മുൻപ് വേറെ ഒരു അർത്ഥത്തിലായിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നതെന്നും 500 വർഷം കഴിഞ്ഞപ്പോൾ കാലഹരണപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് പീസ് എന്നുള്ള വാക്ക് ഇന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാതെ അത് അതുപോലെ എടുത്ത് സമാധാനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആക്ച്വലി 500 വർഷങ്ങൾക്ക് മുൻപ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോഷിപ്പ് എന്നായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നീതീകരണപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട്, കർത്താവിൻ്റെ നീതീകരണം നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നതുകൊണ്ട് കർത്താവിനുമായിട്ട് മുഖാമുഖമായിട്ട് ഇന്ന് നമുക്ക് ഫെലോഷിപ്പ് തന്നിട്ടുണ്ടെന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 പറയുന്നത്. അങ്ങനെ ബൈബിൾ ട്രാൻസ്ലേഷൻ തൊട്ട് എല്ലാ മേഖലകളിലും നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നതും അർത്ഥം പ്രോപ്പർലി മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ട വിഷയവും മനസ്സിലാക്കിയില്ലെങ്കിൽ അർത്ഥം അനർത്ഥമാക്കുന്ന രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഹെർമെനൂട്ടിക്സ്. നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ നോർമലി സംസാരിക്കുമ്പം വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് തുടങ്ങാം. മുത്തപ്പന് വലിയ ആഗ്രഹമായിരുന്നു ഒരു സഭയെ ചെന്ന് തിരുവത്താഴത്തിൽ സംബന്ധിക്കണമെന്ന്. ഒടുവിൽ ഏതോ ഒരു ജോലിയുടെ കാര്യത്തിന് മൂത്തച്ചായൻ്റെ സഭയിലാണ് എത്തിയത്. മൂത്തച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിക്റ്റേറ്ററും, ആരെയെങ്കിലും ആ സഭയിൽ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കംപ്ലീറ്റ്ലി അനാവൃതമാക്കിയിട്ട് തീരുമാനിക്കത്തുള്ളൂ ഇവൻ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ അവൈലബിൾ റെഡിയാണെന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവൻ ചെന്ന് പേര് പറഞ്ഞു, എടാ നീ മേശ എടുക്കാറുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി നീ മേശ എടുക്കാൻ തുടങ്ങിയിട്ട്? 20 വർഷം. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ചായ ഞാൻ രോഗമാണെങ്കിലും സൗഖ്യമാണെങ്കിലും ആ കാര്യം ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഒടുവിൽ മുത്തപ്പനെ സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇവിടെ തിരുവത്താഴത്തിൽ സംബന്ധിക്കുവാനും വേദപുസ്തകത്തിൽ നിന്ന് പ്രബോധനം പറയുവാനും ഫുൾ വെൽക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ മുത്തപ്പൻ തിരുവത്താഴത്തിൽ സംബന്ധിച്ച് തിരിച്ച് സ്വന്തം സഭയിൽ ചെന്ന് കഴിഞ്ഞ് ഈ വിഷയം ആളുകൾ അറിഞ്ഞപ്പോൾ അവിടെ വലിയ സ്കാൻഡലായി. കാരണം അവൻ രക്ഷിക്കപ്പെട്ടതുപോലും അല്ല. ഒടുവിൽ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ അവനെ വിളിപ്പിച്ചു, എടാ നീ മേശ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ സഭ അങ്ങനല്ലല്ലോ പറയുന്നത്. അപ്പം പറഞ്ഞു, അച്ചായൻ എന്നോട് ചോദിച്ചു മേശ എടുക്കാറുണ്ടോ എന്ന്. പാവപ്പെട്ടവരുടെ സഭയാണ്, സഭയെ തിരുവത്താഴം വെക്കാൻ മേശയില്ല. ഇപ്പം എല്ലാ ഞായറാഴ്ചയും എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ നിന്ന് മേശ എടുത്ത് ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം അച്ഛൻ ചോദിച്ചു മേശ എടുക്കാറുണ്ടെന്ന്. മേശ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എത്ര വർഷമായി? 20 വർഷമായിട്ട് മേശ എടുക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു ഇതിൻ്റെ മർമ്മം. വലിയ ചായനല്ലേ മൂത്തച്ചായൻ ചോദിച്ചത് മേശ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കർത്തൃ മേശയിൽ സംബന്ധിക്കാറുണ്ടോ എന്നാണ്. അവൻ ആഗ്രഹിച്ച് രോഗി ഇച്ഛിച്ചത് പാല് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇൻറ്റർപ്രിട്ടേഷൻ. ഒരാൾ അത് ലിറ്ററലി കേട്ട് മേശ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ കേട്ടു. മൂത്തച്ഛൻ ഉദ്ദേശിച്ചത് കർത്തൃമേശയിൽ പങ്കുകൊള്ളാറുണ്ടോ. നമ്മുടെ എല്ലാം ഭാഷകളിൽ ഒരേ വാക്ക് പല രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ലാസ്റ്റ് ബുക്ക് എഴുതപ്പെട്ടതും 3500 വർഷങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് ബുക്ക് എഴുതപ്പെട്ടതുമായ ബൈബിൾ ഒരു 100 രീതിയിലുള്ള കൾച്ചേഴ്സിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർലി വ്യാഖ്യാനിക്കാതെ പ്രോപ്പർ അർത്ഥം മനസ്സിലാകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നാം മനസ്സിലാക്കേണ്ടത് വാക്കുകൾക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അർത്ഥം മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ അർത്ഥം മാറി വരാറുണ്ട്. ഞായറാഴ്ച പലരും പറയുന്നത് കേട്ട് കഴിയുമ്പോൾ എനിക്കത് വളരെ അമ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട്. കഴിഞ്ഞ ആഴ്ച യാത്രയിലായിരുന്നതുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ സാധിച്ചില്ല. ആക്ച്വലി കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും എല്ലാ നിമിഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് കർത്താവിനെ ആരാധിക്കുക. പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച യാത്രയിലായിരുന്നതുകൊണ്ട് തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ സാധിച്ചില്ലെന്നാണ്. തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും ഒന്നല്ല. ആരാധിക്കുന്നത് നമ്മൾ ഓരോ നിമിഷം ചെയ്യേണ്ടതാണ്. പ്രശ്നം ആരാധന എന്നുള്ളത് നമ്മുടെ ഇടയ്ക്ക് തിരുവത്താഴം എന്നുള്ളതിൻ്റെ ഈക്വലായി മാറി. ഓക്കെ, ആരാധനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചില്ലെന്നൊരാൾ പറഞ്ഞാൽ പിന്നെയും അതിനർത്ഥമുണ്ട്. ആരാധിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസി പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷം ചെയ്യേണ്ട കാര്യം ചെയ്യാൻ സാധിച്ചില്ല, കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ യാത്ര ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ആഴ്ച മുഴുവൻ കർത്താവിനെ ആരാധിക്കാൻ സാധിച്ചില്ല. വി ഷുഡ് ബി വെരി കെയർഫുൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. ആ പശ്ചാത്തലം മനസ്സിൽ വെച്ച് വേണം നാം വേദപുസ്തക വ്യാഖ്യാനം എന്നുള്ള വിഷയം അപ്രോച്ച് ചെയ്യുന്നത്. ദൈവം തൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൊണ്ട് വ്യക്തമായിട്ട് ദൈവജനത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. എബ്രായർ 1:1 നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, പൗരസ്ത്യ മതങ്ങൾക്കനുസരിച്ച് ദൈവം ഡയറക്റ്റ്ലി മനുഷ്യന് ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നില്ല. പൗരസ്ത്യ മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് ഹിന്ദു മതം. ഹിന്ദു മതം വ്യക്തമായിട്ട് പറയുന്നത്, അവരുടെ മതഗ്രന്ഥങ്ങൾ ഒന്നിൽ ശ്രുതിയിൽ നിന്ന് കേൾക്കപ്പെട്ടത് അല്ലെങ്കിൽ യുക്തിയിൽ നിന്ന്, മനുഷ്യൻ്റെ ലോജിക്കിൽ നിന്നാണ് അവർ ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ പരബ്രഹ്മം ചില വ്യക്തികളെ സെലക്ട് ചെയ്ത് ആ വ്യക്തികളിൽ കൂടെ പരബ്രഹ്മത്തിൻ്റെ മനസ്സിലുള്ളത് എഴുതി അല്ലെ എഴുതിച്ചു എന്നല്ല ഹിന്ദുക്കളുടെ വിശ്വാസം. അത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ടാവോ ആൻഡ് ഷിൻഡോ മതങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നേയില്ല. ബുദ്ധമതം അങ്ങനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നേയില്ല. ജൈനമതം കുറച്ചുകൂടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മതവും അങ്ങനൊരു ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട് മനുഷ്യന് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുന്നെന്നുള്ളത് വിശ്വസിക്കുന്ന ചുരുക്കം ചിലത്. ഒന്ന്, യഹൂദന്മാർ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം കഴിഞ്ഞ് 780 വർഷം കഴിഞ്ഞ് വന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും യഹൂദമതത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ കടമെടുത്തിട്ടുള്ള ഇസ്ലാം മതവും വിശ്വസിക്കുന്നു, ദൈവം മനുഷ്യർക്ക് വെളിപ്പാട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം മതം വെളിപ്പാടിനെക്കുറിച്ച് പറയുന്നത് ബൈബിൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നോട് നാം മനസ്സിലാക്കിയിരിക്കണം. സോ ദൈവം അങ്ങനെ വെളിപ്പാട് കൊടുക്കുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ ദൈവവചനം, ദൈവം തൻ്റെ വെളിപ്പാട് ദൈവവചനം ഉപയോഗിച്ച് മനുഷ്യർക്ക് നൽകിക്കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് വായിച്ചിട്ടും കേട്ടിട്ടും പല പ്രാവശ്യം കേട്ടിട്ടും അത് മനസ്സിലാകാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 3 സാധ്യതകളുള്ളതുകൊണ്ട് ദൈവവചനം കേട്ടുകഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കണം, നമ്പർ 1 അതെങ്ങനെ വ്യാഖ്യാനിക്കണം, നമ്പർ 2 അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവവചനം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. 3ൻ്റെയും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, പ്ലസ് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അത് മനസ്സിലാകാതെ പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മൂന്നിൻ്റെ എക്സാമ്പിൾ നാം തിരുവെഴുത്തിൽ തന്നെ കാണുന്നു. നമ്പർ 1, ദൈവവചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഉൽപ്പത്തി 3 മൂന്നാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉൽപ്പത്തി 3:1, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതങ്ങോട്ട് അവർ തമ്മിലുള്ള ആശയവിനിമയം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതേ വാക്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്നത്, ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. സോ ദൈവം അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന്. എന്നാൽ ആ ദൈവം പറഞ്ഞ ഭാഗത്തെ സാത്താൻ വന്ന് വ്യാഖ്യാനിക്കുവാണ്, നിങ്ങൾ മരിക്കത്തില്ല, ദൈവത്തിനും അറിയാം നിങ്ങൾ മരിക്കത്തില്ല. ആ ഒരു സാത്താൻ്റെ ഒരു 2 മിനിറ്റ് പ്രബോധനം കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് ശരിയായിട്ട് വെളിപ്പാട് ലഭിച്ചു, പ്രകാശനം ലഭിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. എങ്ങനെ കണ്ടു? ഇൻ്റർപ്രിട്ടേഷൻ കേട്ടു. സാത്താൻ അത് പ്രോപ്പർലി ഇൻ്റർപ്രറ്റ് ചെയ്തു. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, സാത്താൻ ഇൻ്റർപ്രറ്റ് ചെയ്തത് തെറ്റായിരുന്നു? അല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അത് പറയുന്നത് സത്യമാണ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ആത്മീകമായിട്ട് മരിക്കുമെന്ന്, സാത്താൻ പറഞ്ഞു നിങ്ങൾ ശാരീരികമായിട്ട് മരിക്കത്തില്ല. സത്യമായിരുന്നു. ആ സ്ത്രീ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ശാരീരികമായിട്ട് അവൾ മരിച്ചില്ല. ഇത് കഴിച്ചു കഴിഞ്ഞ് 900 വർഷം കഴിഞ്ഞാണ് അവളും ആദാമും മരിച്ചത്. സോ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ സത്യം പറഞ്ഞാണ് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഏത് രീതിയിലോ ഉള്ള സത്യമാണ് അർദ്ധസത്യം. ഇത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്ന് ദൈവവചന വ്യാഖ്യാനം എന്ന് പറഞ്ഞ് നാം കേൾക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അത് അർദ്ധസത്യമായതുകൊണ്ട് അത് റിയലി അർദ്ധസത്യം, അതൊരു നുണയാണെന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാക്കാൻ പോലും പലപ്പോഴും വിഷമമാണ്. പ്രത്യേകിച്ച് വളരെ ക്ലെവർ ആൻഡ് കണ്ണിങ് ആയിട്ട് അർദ്ധസത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ സത്യമാണെന്നേ തോന്നത്തുള്ളൂ. എന്നാൽ ആക്ച്വലി അത് പൂർണ്ണ നുണയാണ്. അത് ദൈവവചന വ്യാഖ്യാനത്തിലും വിശ്വാസികൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വാച്ച്മാൻ നീ എഴുതിയ ബുക്സിൻ്റെ അടിസ്ഥാനത്തിൽ വിറ്റ്നസ് ലീ സ്ഥാപിച്ച കൾട്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാൻ നോക്കുമ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അത് നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു ലോക്കൽ ചർച്ച ആണെന്നേ പറയത്തുള്ളൂ. അവരുടെ ഉപദേശങ്ങൾ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പല പോയിൻസിൽ വളരെയധികം ഡിഫറൻ്റ് ആണെന്നുള്ളത് ആ കൾട്ടിൽ പെട്ടുകഴിയുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളെപ്പോലെ ഒരു ലോക്കൽ ചർച്ച എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്നോ? സത്യമാണ്. അത് ആക്ച്വലി ഒരു അർദ്ധസത്യമാണ്. ആ അർദ്ധസത്യം ഉപയോഗിച്ച് അവരും വേർപാടുകാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ഈ ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ കംപ്ലീറ്റ്ലി അർദ്ധസത്യങ്ങൾ ഉപയോഗിച്ചാണ് അത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് പ്രോപ്പർ വ്യാഖ്യാനം എങ്ങനെയെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഏത് രീതിയിലാണ് ചെയ്യുന്നത് അല്ലെ ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അതിൽ പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കും, ബ്രദറെ ഏതായാലും ഇത്രയും പ്രായമായി ഇതുവരെയും പെട്ടിട്ടില്ല, ഇനിയും പെടാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പെട്ടിട്ടില്ല എന്നുള്ള വാട്ട് ഈസ് ദ ഗ്യാരൻറ്റി? നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരി എന്ന് നിങ്ങൾക്ക് ഗ്യാരൻറ്റി ഉണ്ടോ? നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതും വിശ്വസിച്ചിരിക്കുന്നത് അതെല്ലാം ഒക്കെ ശരിയാണോ എന്നുള്ളത്. നമ്പർ 2, നമുക്കൊക്കെ മക്കളുണ്ട്. മക്കളുള്ള പലർക്ക് കൊച്ചുമക്കൾ ആകുന്ന സ്റ്റേജസ് ആയിട്ടുണ്ട്, ചിലർക്ക് കൊച്ചുമക്കളായിട്ടുണ്ട്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നതിൽ ഗ്രാൻഡ് പേരൻസിന് വലിയ റോളുണ്ട്. കൊച്ചുമക്കളെ അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിക്കേണ്ടത് ആവശ്യം. കിളവി കഥകളല്ല, രണ്ടും തമ്മിൽ ഡിഫറൻ്റാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ. അമ്മൂമ്മമാർ കൊച്ചുമക്കളെ കഥ പറയുന്നതിൽ കൂടെയാണ് അവരുടെ ആ സ്വഭാവ രൂപവൽക്കരണം നടത്തുന്നതെന്നുള്ളത് നമ്മൾ മറന്നുപോയതാണ്, മറക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ മക്കൾ ബിസി ആയതുകൊണ്ട് ഇനിയും അമ്മൂമ്മമാർ മാത്രമല്ല അപ്പൂപ്പന്മാരും കൂടെ കൊച്ചുമക്കളെ ഈ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് അവരുടെ സ്വഭാവ രൂപവൽക്കരണം ചെയ്യുന്നതിൽ കൂടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആദ്യമേ സത്യം എന്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സത്യം എന്ത് എന്നറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അസത്യം എന്ത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. സോ ദൈവവചനം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ദൈവവചനം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നാം കാണുന്നത് ലൂക്കോസ് 22:35. ലൂക്കോസ് 22:35 കർത്താവ് അവർക്കൊരു കൽപ്പന കൊടുത്തു. പിന്നെ അവൻ അവരോട് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ, കർത്താവ് കൊടുത്ത കൽപ്പനയാണ്. അതവർ കേട്ടു, അതവർ അതുപോലെ ആക്സെപ്റ്റ് ചെയ്തു. കർത്താവ് 2 വാളുണ്ടെന്ന് പറഞ്ഞു, അത് മതിയെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അവരോട് കർത്താവ് പറഞ്ഞു വേറെ ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്ത്? മത്തായി 4:19 എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക് എന്നവരോട് പറഞ്ഞു. കർത്താവ് അവരെ വിളിച്ച സമയത്ത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കി തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം അവർ പിന്നെ അവരുടെ ലൈഫിലുള്ളത് ബാക്കിയെല്ലാം വ്യാഖ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അവർ എങ്ങനെ മനസ്സിലാക്കി? ലൂക്കോസ് 22:49 നാം വായിക്കുന്നത്, സംഭവിപ്പാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു, കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിലൊരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അതിൻ്റെ റിയാലിറ്റി അറിയാം. കർത്താവ് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ശിഷ്യന്മാരോട് മനുഷ്യരെ പിടിക്കുന്ന ആളുകളാക്കി തീർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞ് വാളെടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ ശത്രുവിനെ വെട്ടാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ചു. കർത്താവ് പറഞ്ഞതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് വാളും കൊണ്ട് വലിയ ഈ വടിയും വാളും കുന്തവും എല്ലാം കൊണ്ടുവന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ എതിരെ മുക്കുവൻ യാതൊരു ട്രെയിനിങ് ഇല്ലാത്ത പത്രോസ കടാരി ഇങ്ങോട്ട് വലിച്ച് ഒരു വെട്ടുകൊടുത്തു. കഴുത്ത് വെട്ടാനാണ് നോക്കിയതെന്ന് തോന്നി, ചെവിയിലാണ് കൊണ്ടത്. കർത്താവ് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ കർത്താവ് പറഞ്ഞതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്ത് എന്നവർ മനസ്സിലാക്കിയില്ല. മത്തായി 26:52 നാം കാണുന്നത്, യേശു അവനോട് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് അവരോട് വാളില്ലാത്തവൻ വാളെടുക്കട്ടെ, വേണ്ടി വന്നാൽ ഡ്രസ്സ് വിറ്റിട്ട് വാളെടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് എടുത്ത് വെട്ടാനല്ലായിരുന്നു, അത് മറ്റെന്തോ പർപ്പസായിരുന്നു. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ യഹൂദന്മാർ അക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ട്രാവലിംഗ് കിറ്റ് ഉണ്ടായിരുന്നു. ആ ട്രാവലിംഗ് കിറ്റിൽ ഒരു കടാരി ഉണ്ടായിരുന്നു. വാളെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചിട്ടുള്ളതാണ്. ആ കടാരി അവർക്ക് എവിടെയെങ്കിലും തീ കത്തിക്കണമെങ്കിൽ കമ്പും കോലും ഒക്കെ വെട്ടിക്കൊണ്ട് വരാനും വെജിറ്റബിൾ കട്ട് ചെയ്യാനും ബൈ ചാൻസ് കൊള്ളക്കാർ വല്ലതും വന്ന് അവരുടെ പേഴ്സ് തട്ടിപ്പറിക്കുവാണെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായിരുന്നു. സോ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാവലിംഗ് കിറ്റിൽ ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കണം, ഒരു ജോഡി എക്സ്ട്രാ എങ്കിലും ഡ്രസ്സ് കാണണം, പേഴ്സ് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. ഈവൻ ടാക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ ടാക്സിൻ്റെ കാര്യത്തിൽ ആൾ വന്നു കഴിഞ്ഞപ്പോൾ പോയി മീൻ പിടിച്ചിട്ട് അതിൻ്റെ വായിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ ഡ്രസ്സ് എടുക്കണം, കാശ് കരുതിക്കണം, ആൻഡ് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളുടെ വെജിറ്റബിൾ കട്ട് ചെയ്യുവാൻ വേണ്ടിയും അതുപോലെ കമ്പൊക്കെ വെട്ടി കൊണ്ടുവരുവാൻ വേണ്ടിയും വല്ല കൊള്ളക്കാർ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി കടാരി എടുത്തോണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവരോർത്തത് യുദ്ധത്തിന് വേണ്ടി എടുക്കണമെന്ന. സീ ദ ഡിഫറൻസ്. ദൈവകൽപ്പന തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവ് ഫൈനലി പിന്നെയും ഒരു കാര്യം കൂടെ പറഞ്ഞു. ആദ്യം പറഞ്ഞ് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും. മനുഷ്യരെ പിടിക്കുന്നവർ മനുഷ്യരെ വെട്ടുകയല്ല ചെയ്യേണ്ടത്, മനുഷ്യരെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് കർത്താവ് പിന്നെ മുന്നോട്ട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർ വാളെടുക്കുകയാണെങ്കിൽ വാളെടുക്കുന്നവർ വാളാൽ നശിക്കപ്പെടുമെന്ന്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിനു മുൻപ് നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ മറ്റ് വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതൊരിക്കലും ശുഭമായി തീരത്തില്ല. വേർപാട് ഹിസ്റ്ററി, നാം ഇംഗ്ലണ്ടിലുള്ള ഹിസ്റ്ററി നോക്കിയാലും ഇന്ത്യയിലുള്ള ഹിസ്റ്ററി നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. മത്തായി 26:54 കർത്താവ് കുറച്ചുകൂടെ വിശദീകരണം അതിനെക്കുറിച്ച് നൽകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുമെന്ന് പറഞ്ഞു. എന്നെ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാൻ, നമ്പർ 1, നിങ്ങളെ അതിനുവേണ്ടിയല്ല വിളിച്ചത്. ഇനി ബൈ ചാൻസ് നിങ്ങൾ അവരെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ കഴിഞ്ഞ 3.5 വർഷം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂഷ്യൽ യാഗമായി തീരും. പഴയ നിയമം അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യും. അതെങ്ങനെ നിവൃത്തി വരും? സോ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. കർത്താവ് നിങ്ങൾ വസ്ത്രം വിറ്റ് വാളെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ഒരർത്ഥത്തിൽ, അവർ ഗ്രഹിച്ച വേറെ ഒരർത്ഥത്തിൽ, അർത്ഥം തെറ്റിദ്ധരിക്കപ്പെട്ടു. വിശ്വാസികളായ നാം കർത്താവിൽ നിന്ന് 2000 വർഷങ്ങൾ അകന്നു കഴിഞ്ഞ് ഇന്ന് ദൈവവചനം വായിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കാര്യം വായിച്ചു മനസ്സിലായില്ലെങ്കിൽ ഉടനെ മാനുഷ വ്യാഖ്യാനം അങ്ങ് നൽകുകയല്ല ചെയ്യേണ്ടത്. തിരുവെഴുത്ത് ഇവിടെ എന്തുദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ബറോയയിലെ വിശ്വാസികൾ ചെയ്തതുപോലെ ഇക്കാര്യം ഇങ്ങനെയോ എന്ന് തിരുവെഴുത്തിൽ എവറി ഡേ അവർ പരിശോധിച്ച് നോക്കിയതായിട്ട് കാണും. ഞാൻ യാത്രകൾക്കിടയ്ക്ക് പലയിടത്ത് ക്വസ്റ്റ്യൻ ആൻസർ അവേഴ്സിൽ എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വളരെ ഷോക്ക് തോന്നാറുണ്ട്. ആ ചോദ്യം ചോദിച്ചിട്ടുള്ള ആൾ ദൈവവചനത്തിൽ ഏത് വാക്യത്തെക്കുറിച്ചാണ് റെഫർ ചെയ്യുന്നത്, ആ വാക്യമൊന്ന് തുറന്നു നോക്കി അതിന് തൊട്ട് മുൻപുള്ളതും അത് കഴിഞ്ഞുള്ള വാക്യം ഒന്ന് വായിച്ചതായിരുന്നെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകത്തില്ലായിരുന്നേനെ. ബട്ട് നമ്മളത് ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് മടിയാണ്. കാരണം നമുക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ കാരണം കൊണ്ട് ദൈവവചനം ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു, ദൈവവചനം തെറ്റിദ്ധരിക്കപ്പെടുന്നു. പ്ലസ് ദൈവവചനം പറയുന്ന പല കാര്യങ്ങൾ ആദ്യം തൊട്ട് കേട്ടിട്ട് ഇന്നുവരെ അത് നമുക്ക് മനസ്സിലായിട്ടില്ല. ലൂക്കോസ് 24:25 ദൈവവചനം കേട്ടിട്ടും ആവർത്തിച്ച് കേട്ടിട്ടും മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് 24:25 ഇമ്മാഊസ് റോഡിൽ യാത്ര ചെയ്ത സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാരായിരുന്നെന്നൂടെ നമ്മൾ ഓർക്കണം. ഇത് കഴിഞ്ഞ 3.5 വർഷം കർത്താവിൻ്റെ ടീച്ചിങ് കേട്ടിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു. അവരുടെ പേര് മനഃപൂർവ്വം ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ഇവർ ഓർഡിനറി ആളുകളല്ലായിരുന്നു. 3.5 വർഷം കർത്താവിൻ്റെ ടീച്ചിങ് മുഖാമുഖമായിട്ട് കേട്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ വേദപുസ്തകമൊക്കെ ഔദ്യോഗികമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ബൈബിൾ സ്കൂളിനെ കുറിച്ചാണ് സാധാരണ പറയുന്നത്. ബൈബിൾ സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്പർ 1. നമ്പർ 2, കുട്ടികളെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ പേരൻസ് പറഞ്ഞു കൊടുത്തേച്ചാൽ പോരായോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരു ബൈബിൾ സ്കൂളിലും പോയിട്ടില്ല എന്ന് പറയുന്നതിന് മുൻപ്, അല്ലേ അവകാശപ്പെടുന്നതിന് മുൻപ്, ഒന്ന് ഹിസ്റ്ററി തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. ഒരു ബൈബിൾ സ്കൂളിൽ പോയി BTH എടുക്കാൻ വേണ്ടി നാം 3 വർഷമാണ് പഠിക്കുന്നത് സാധാരണ. ഇപ്പം 3.5 ആക്കണമെന്ന് പലരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കീഴിൽ ശിഷ്യന്മാർ 3.5 വർഷം ഒരു സെമിനറിയിൽ മനുഷ്യരിൽ നിന്ന് 3 വർഷം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ കൂടെ നടന്ന് പ്രാക്ടിക്കൽ ആൻഡ് തിയറി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഇത് 3.5 വർഷം ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്ന് ഡയറക്റ്റ്ലി ലഭിച്ചവരാണ്. അവർക്ക് ഒരു ബൈബിൾ സ്കൂൾ ട്രെയിനിങ് കിട്ടിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾക്ക് അങ്ങ് വലിയ സന്തോഷമാണ്. വൈ? ദൈവവചനം എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നില്ല. 3.5 വർഷം കർത്താവ് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അവർക്ക് ട്രെയിനിങ് കൊടുത്തതിനെക്കുറിച്ച് പലയിടത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നത് കർത്താവ് ചെയ്ത കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ച കാര്യം 2-നെക്കുറിച്ചാണ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി എഴുതുകയാണെങ്കിൽ ലോകം മുഴുവൻ ആ ബുക്സ് കൊള്ളത്തില്ലെന്ന്. അപ്പോൾ ഈ 3.5 വർഷം കർത്താവ് ശിഷ്യന്മാർക്കും ഡയറക്റ്റ്ലി അവർക്കും അതുപോലെ തന്നെ പബ്ലിക്കിനും കൊടുത്ത ആ ട്രെയിനിങ് എത്രയധികം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇൻഫാക്റ്റ് 4 സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം പ്രോപ്പർലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ നിയമത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പഴയ ദൈവവചനത്തിലുള്ള ദൈവത്തിൻ്റെ യുഗങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കർത്താവ്, ഇന്ന് നാം പഠിപ്പിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അവിടെ കർത്താവ് പഠിപ്പിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്നും അന്നും തമ്മിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്ന് 39 ബുക്സേ ഉള്ളായിരുന്നു, ഇന്ന് നമുക്ക് 66 ബുക്സ് ഉണ്ട്. അല്ലാതെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഓഫ്കോഴ്സ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇന്ന് ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം അന്നും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾക്ക് എല്ലാവർക്കും നൽകുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുക്കപ്പെട്ടിരുന്നത്. സോ ഇത് വായിക്കുമ്പോൾ, ഈ മൗസ് റോഡിലുള്ള ഈ സംസാരം വായിക്കുമ്പോൾ ഇതൂടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും പഠിത്തം ഉണ്ടായിരുന്നു? വൈ? ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ടീച്ചർ, ഗ്രേറ്റസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ 3.5 വർഷം നോൺ സ്റ്റോപ്പായിട്ട് അവരെ പഠിപ്പിച്ചു, അവർക്ക് പരിശീലനം നൽകി, തിയറി പഠിപ്പിച്ചു, പ്രാക്ടിക്കൽ പഠിപ്പിച്ചു, പ്രദർശിപ്പിച്ചു കൊടുത്തു, പ്ലസ് അവരുടെ വിശ്വാസത്തെ വേണ്ട രീതിയിൽ ചലഞ്ച് ചെയ്തു. ഇതിൽ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള ട്രെയിനിങ് ലോകത്തിൽ ആർക്ക് ലഭിക്കും? സോ അതുകൊണ്ട് ആ ചോദ്യം തെറ്റാണ്. അത് ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഓർപ്പിക്കട്ടെ. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ക്ലിയറായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പോലും ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. സോ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്രായം തൊട്ട് അമ്മേ അപ്പനിൽ നിന്നും വല്യപ്പനിൽ നിന്നും വല്യമ്മയിൽ നിന്നല്ലേ, വല്യപ്പന്മാരിൽ നിന്നും വല്യമ്മമാരിൽ നിന്നും ആവിമാരിൽ നിന്നും എല്ലാം ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടും ദൈവവചനത്തെക്കുറിച്ച് ഇഗ്നറൻസിൻ്റെ സാധ്യതയുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ഇന്ന് ദൈവവചനം കുട്ടികളെ നാം പഠിപ്പിക്കുന്നതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇഗ്നറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നോഹയുടെ പെട്ടകം സൺഡേ സ്കൂളിലെല്ലാം പഠിപ്പിക്കാറുണ്ട്, എല്ലായിടത്തും പഠിപ്പിക്കാറുണ്ട്. വാട്ട് ഈസ് ദ മോറൽ ലെസൺ? നോഹയുടെ പെട്ടകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മോറൽ ലെസൺ എന്ത്? എത്ര ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്? ദ ശദ്രക് മേശക് അബേദ്നഗോ തീയിലിട്ടു, കർത്താവ് വന്നു, രക്ഷിച്ചു, പുറത്തു വന്നു. വാട്ട് ഈസ് എ മോറൽ ലെസൺ? അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മോറൽ ലെസൺ എന്ത്? ഞാനിരുന്ന സഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കുട്ടിയോട് ചോദിച്ചു, ശദ്രക് മേശക് അബേദ്നഗോയെ ആ അഗ്നിയിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി ഭസ്മമായിപ്പോയി. സഭയിലെ സീനിയർ മൂപ്പൻ്റെ മകനാണ്. മൂപ്പനെ വിളിച്ചു, വിഷയം പറഞ്ഞു, കുട്ടി ഇങ്ങനാ പറഞ്ഞതെന്ന്. മൂപ്പൻ്റെ മറുപടി എന്തായിരുന്നു? അത്രയെങ്കിലും പറഞ്ഞല്ലോ, അതിന് മാർക്ക് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള സഭാ നേതൃത്വം ഏത് രീതിയിലുള്ള ടീച്ചിങ് കൊടുക്കുന്നതിനെ ആയിരിക്കും ആളുകളെ ഗൈഡ് ചെയ്യുന്നത്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് സെലക്ട് ചെയ്തു, പലയിടത്ത് സെലക്ട് ചെയ്തു, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു. അവർ യാന്ത്രികമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. യാന്ത്രികമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നതിൽ കൂടെ ദൈവവചനം ആർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് 10 വയസ്സുള്ള ഒരു വേർപാട് കുട്ടിയും 10 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടിയെയും കൂടെ പരസ്പരം നിർത്തി കഴിഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ എരിവ് ഒന്ന് കാണേണ്ടതാണ്. കാരണം ആ മുസ്ലിം കുട്ടി മുലപ്പാൽ കുടിക്കുന്ന സമയം തൊട്ട് അവൻ്റെ മാതാവ് ചൊല്ലുന്ന പാട്ടുകളിൽ കൂടെ അവരുടെ മതത്തിൻ്റെ ഹിസ്റ്ററി മാത്രമല്ല ഓരോ കാര്യത്തിൻ്റെ മോറൽ ആസ്പെക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. നാം പഠിപ്പിക്കുന്നില്ല. ഇന്ന് പല സഭകളിൽ, നമ്മുടെ സഭകളിൽ യാന്ത്രികമായിട്ട് പഠിപ്പിക്കുന്നു, യാന്ത്രികമായിട്ട് പരീക്ഷ നടക്കുന്നു. ആൻഡ് കുട്ടികളിപ്പം ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചിട്ട് 1ാം ക്ലാസ്സിൻ്റെയും 2ാം ക്ലാസ്സിൻ്റെയും പരീക്ഷ എഴുതാൻ വേണ്ടി ചെയ്യുന്ന പ്രിപ്പറേഷൻ പോലെയാണ് ഇന്ന് സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നത്. വൈ? അത് യാന്ത്രികമായിട്ട് ചെയ്യുന്നു, ഇത് യാന്ത്രികമായിട്ട് ചെയ്യുന്നു. രണ്ടും തമ്മിൽ ഒരു അന്തരമില്ലാത്ത ഒരു കാലത്തിലോട്ട് നാം മാറിയിരിക്കുകയാണ്. ഇവിടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങളെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജനറൽ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഉള്ളൊരു ജനറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചു, യാന്ത്രികമായിട്ട് പഠിച്ചു, യാന്ത്രികമായിട്ട് പഠിപ്പിച്ചു. നോ, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. അതിൻ്റെ മീനിങ്, അതിൻ്റെ പുറകെ ഹിഡനായിട്ടുള്ളത് ആ മീനിങ്, അതിൽ നിന്ന് എന്ത് മോറൽ ലെസൺ നമുക്ക് ലഭിക്കുന്നു, അതിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് എന്ത് പഠിക്കുന്നു, അതിൽ നിന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് എന്ത് പറയുന്നു, ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള യാന്ത്രിക ടീച്ചിങ് അല്ല. അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് ദൈവവചനം നല്ലതുപോലെ 3.5 വർഷം കർത്താവിൻ്റെ അണ്ടറിൽ പഠിച്ചിട്ടുള്ള ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ദൈവവചനം യാന്ത്രികമായിട്ട് പഠിക്കുന്ന ഒരു തലമുറയ്ക്ക് എന്ത് മനസ്സിലാകും എന്ന് നാം ഒന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ഈ ഭാഗം വിടുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ എല്ലാ പോർഷനും യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശരിയോ തെറ്റോ? ബൈബിളിൽ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശരിയോ തെറ്റോ? കാരണം ഇവിടെ ബൈബിളിലെ എല്ലായിടത്തും യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് കർത്താവ് അവരോട് പറഞ്ഞു എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നോ, കണ്ണടച്ചല്ല നമ്മൾ ദൈവവചനം വായിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത്, എല്ലാ തിരുവെഴുത്തും തന്നെക്കുറിച്ചാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം നാം മനസ്സിലാക്കണം. ഒരു 2-3 ട്രാൻസ്ലേഷൻസ് എടുത്ത് വായിച്ചു നോക്കണം. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ബൈബിളിൽ എന്ത് പറഞ്ഞാലും അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന്. അതിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഞാൻ കേട്ട ഒരു പ്രബോധനമാണ് ലൂസിഫർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴൽ. കാരണം മോർണിംഗ് സ്റ്റാർ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോശ തുടങ്ങി, മോശ എന്ന് പറഞ്ഞ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മലാക്കി വരെയുള്ള ദൈവഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിരിക്കുന്ന എല്ലാ യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്നത് ദൈവവചനം അവകാശപ്പെടുന്നില്ല. അതൊരു ദുർവ്യാഖ്യാനമാണ്. ഈ 39 ബുക്സിൽ എവിടെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതെല്ലാം എടുത്ത് വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള ഭാഗങ്ങൾ ധാരാളമുണ്ട്. ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ എല്ലാ യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയുന്ന, ക്ലെയിം ചെയ്യുന്ന പലർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമം പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് അറിയത്തുപോലുമില്ല. അവരുടെ ടീച്ചിങ്ങിൽ അവർ അത് കംപ്ലീറ്റ്ലി അവഗണിക്കുന്നു. സോ ഇവിടെ പഴയ നിയമം കംപ്ലീറ്റ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന നല്ല പറഞ്ഞിരിക്കുന്നത് വേദോസ്ത വ്യാഖ്യാന ശാസ്ത്രം പഠിച്ചു പോകുമ്പോൾ അതുകൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ നിയമം എല്ലാ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ല, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് സെലക്ട് ചെയ്തെടുത്തു, എന്നിട്ട് അതങ്ങോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. 3.5 വർഷം പഠിച്ചിട്ടും മനസ്സിലാകാത്ത ഭോഷന്മാരെ കർത്താവ് അവരോട് പറഞ്ഞ അയ്യോ ബുദ്ധിഹീനരെ. അതൊരു അത്ര ഈസി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം അഡൾട്ട്സാണ്, ഇതെല്ലാം ഓരോ തൊഴിലിൽ അബ്സോർബ്ഡായിട്ടുള്ള അവരവരുടെ കുടുംബങ്ങളെ സസ്റ്റെയിൻ ചെയ്തിരുന്ന അഡൾട്ട്സാണ്, ആവറേജ് ആളുകളല്ല. 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നിന്ന് ടീച്ചിങ് എടുത്ത അവരെ കർത്താവ് ബുദ്ധിഹീനരെ എന്ന് പറയുന്നത്. എങ്കിൽ ബൈബിൾ എഴുതപ്പെട്ട് 2000 വർഷം കഴിഞ്ഞ് നാം ദൈവവചനം മനസ്സിലാകാതെ കർത്താവ് പറയുന്ന ഇതേ വാക്ക് നമ്മെക്കുറിച്ച് ചിലപ്പോൾ പറയേണ്ടി വന്നെന്നിരിക്കുക. അത് പാടില്ല. ആൻഡ് ദെയർഫോർ ദൈവവചനം നാം വളരെ ക്രമീകൃതമായിട്ട് വായിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകം പ്രോപ്പർലി വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെ അത് ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ദൈവവചനം വ്യാഖ്യാനിച്ച് തന്നാൽ ദൈവവചനം ഫാസ്റ്റായിട്ടും ആക്യുറേറ്റായിട്ടും ആക്കാൻ സാധിക്കും എന്ന് പലപ്പോഴും വിശ്വാസികളേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ദൈവവചനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 30 തൊട്ട് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുന്ന അപ്പോസ്തലപ്രവൃത്തി 8-ന്റെ 30 തൊട്ട് ആ എത്യോപ്യൻ ഷണ്ണനെക്കുറിച്ചാണ്. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓർഡിനറി വ്യക്തിയല്ലായിരുന്നു. ഒരു രാജ്ഞിയുടെ ഖജാൻചിയായിട്ടിരിക്കണമെങ്കിൽ ആ വ്യക്തി വളരെ നോളജബിളായിരിക്കണം, റൈറ്റിങ്ങിൽ എക്സ്പെർട്ടായിരിക്കണം, ഭാഷകളിൽ എക്സ്പെർട്ടായിരിക്കണം. ഭാഷകളിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു എന്നിരിക്കും, ഭാഷകളിൽ നിന്ന് പറയാൻ കാരണം എന്താ? അന്നത്തെ നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്ഞി ഭരിച്ചിരുന്ന പല നാടുകളിൽ പല ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. അവിടുന്ന് എല്ലാം വരുന്ന ആളുകൾ അവരവരുടെ ഭാഷയിലായിരുന്നു കൊണ്ട് കറസ്പോണ്ടൻസ് കൊടുക്കുന്നത്, കണക്ക് കൊടുക്കുന്നത്. ഈ ഭാഷകളെല്ലാം മനസ്സിലാക്കി അവരുടെ എല്ലാം അക്കൗണ്ടിങ് സിസ്റ്റം മനസ്സിലാക്കി അതെല്ലാം കറക്റ്റ്ലി മനസ്സിലാക്കിയിട്ട് രാജ്ഞിയുടെ കണക്കെഴുതണം. ആൻഡ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർവൈസ് ചെയ്യണം, പ്ലസ് ആ ഫണ്ട്സ് എല്ലാം മാനേജ് ചെയ്യണം. അത്രയധികം എഡ്യൂക്കേഷനുള്ള ഒരു വ്യക്തി, പല ഭാഷകൾ അറിയാവുന്ന ഒരു വ്യക്തി യെശയ്യാവിൻ്റെ ആ ഗ്രന്ഥം സ്വന്തം ഓൺ ചെയ്യുവാൻ വേണ്ടി ദർശനം ഉണ്ടായിരുന്നൊരു വ്യക്തി വായിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത് ഒരാൾ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ. ഓഫ് കോഴ്സ് ഫിലിപ്പോസ് ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ഉടൻ മനസ്സിലായി ഈ ചോദിക്കുന്ന ആൾ ഈ വിഷയം അറിയാവുന്ന ആൾ, അതുകൊണ്ടാണല്ലോ ഇത് ചോദിക്കുന്നത്. സോ കയറിയിരിക്കാൻ പറഞ്ഞു, രഥത്തിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ ഷണ്ണൻ 34-ാം വാക്യത്തിൽ ഡയറക്റ്റ്ലി അങ്ങോട്ട്, അങ്ങക്കിത് അറിയാമോ, അങ്ങ് യഹൂദനാണ്, നത്തിങ്. ഡയറക്റ്റ് ചോദ്യമാണ് ഷണ്ണൻ ഫിലിപ്പോസിനോട്. ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. ദൈവവചന ശരിയായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹത്തിൻ്റെ കാരണം കൊണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല, വേണ്ട രീതി മനസ്സിലാകുന്നില്ലെന്ന് മനസ്സിലായി. പ്ലസ് അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിവുള്ള ഒരാളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നോക്കിയാൽ ഇത് പ്രോപ്പർലി വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ചോദിച്ചൊന്നുമില്ല, അങ്ങ് എവിടുന്ന് വന്നതെന്ന് ആരാണെന്നും നത്തിങ്, ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് ഡയറക്റ്റ് ഒരു ചോദ്യമായിരുന്നു. വിശ്വാസികളായ നാം ദൈവവചന വ്യാഖ്യാനത്തെ വളരെ ലാഘവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹമായി തീർന്നിരിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വേർപാടിൽ നിന്നൊരു കല്യാണ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ചെറുക്കനെക്കുറിച്ച് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം അവന് പറയാൻ അറിയാമെന്ന്. ഞാൻ കേട്ടിട്ടുള്ളതാ ചില സഭകളിൽ തിരുത്താഴം കഴിഞ്ഞ് മൂപ്പൻ അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് പറയും, പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. നമ്മൾ ദൈവവചന വ്യാഖ്യാനത്തെ വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറച്ചിലാക്കിയിരിക്കുകയാണ്. നോ, അതല്ല ദൈവവചന വ്യാഖ്യാനം. സഭയിൽ എഴുന്നേറ്റ് നിന്നൊരു ചെറുക്കന് പറയാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ കഴിവൊന്നും വേണ്ട. ബുദ്ധിമാന്യമുള്ള വ്യക്തിക്ക് പോലും അവൻ്റെ സ്റ്റാൻഡേർഡിൽ കുറച്ചൊക്കെ പറയാനറിയാം. ഞാൻ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ നല്ലതുപോലെ പറയാനറിയാവുന്നത് ആ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരുത്തിൻ്റെ ആത്മീകത്വത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് ഈ വ്യാജ മരുന്ന് വിൽക്കുന്ന ഒറ്റമൂലിയാണെന്നും പറഞ്ഞ് ഏത് രോഗത്തിനും അവർക്കാണ് പറയാൻ നമ്മളെക്കുറിച്ച് അറിയാവുന്നത്. അങ്ങനെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരെ പിടിച്ച് പുൾപ്പിറ്റിലിരുത്തിയിട്ടുള്ള പല സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അവരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അങ്ങ് സ്വർഗം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടുള്ളൊരു ഫീലിംഗാണ്. കാരണം അവർക്ക് പറയാനറിയാം. മാസ്മര വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ആ മാസ്മര വലയത്തിൽ ആരെ വേണമെങ്കിലും വീഴ്ത്താൻ അറിയാം. വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഞാൻ വടക്കേ ഇന്ത്യ യാത്ര ചെയ്യുന്നിടത്തൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ മനസ്സിൽ ഉണർവിൻ്റെ അനുഭവമുണ്ടാകും. എന്നാൽ ഈ പ്രാർത്ഥിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടതാണോ? പ്രോബബ്ലി രക്ഷിക്കപ്പെട്ടതുപോലുമല്ല. ഇവന് ദൈവവചനത്തിൻ്റെ ABCD പഠിച്ചിട്ടുണ്ടോ? ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ പാപത്തിൽ വീണു, മനുഷ്യന് വേണ്ടി ദൈവം ഒരു രക്ഷിതാവിനെ പ്രോമിസ് ചെയ്തു, ആ രക്ഷിതാവ് കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടെ, വിശ്വാസത്തിൽ കൂടെ, കൃപയിൽ കൂടെ കർത്താവ് നമുക്ക് രക്ഷയും അതുപോലെ തന്നെ ജസ്റ്റിഫിക്കേഷൻ നൽകിയിരിക്കുന്നു, നീതീകരണം നൽകി. ഈ വിഷയങ്ങൾ വ്യക്തമായിട്ട് അറിയാമോ? നോ. പറയാൻ നല്ലതുപോലെ അറിയാം. ആ പറയാനറിയാവുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിടിച്ച് പുൾപ്പിറ്റിൽ വെച്ചു. പറയാനറിയാമോ എന്ന് ഇന്ന് നമ്മുടെ വലിയൊരു ക്രൈറ്റീരിയൻ. നോ, ദാറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ. ദൈവജനത്തെ, ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നാം ചോദിക്കേണ്ടത്. എന്നല്ല പറയാനറിയാമോ എന്ന് ചോദിച്ച് ഇന്നത് വലിയൊരു ക്രൈറ്റീരിയ. ഞാൻ പലയിടത്തും കേൾക്കാറുണ്ട്, ഇന്നയാൾ പറയാൻ നല്ലതുപോലെ അറിയാം. വാട്ട് ഈസ് ദാറ്റ്? ദൈവവചന വ്യാഖ്യാനത്തെ, ദൈവവചനത്തിൻ്റെ എക്സ്പോസിഷനെ നാം അതുപോലെ ലൈറ്റാക്കിയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് നാം ഇന്ന് വിതച്ചത് നാം ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള ഫെൻറ്റാസ്റ്റിക് ആശയങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് ദൈവവചനത്തിലോട്ട് ആളുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. വൈ? ബിക്കോസ് നമ്മുടെ എംഫസിസ്, ഞാൻ ഓർപ്പിച്ചതുപോലെ, നമ്മുടെ എംഫസിസ് മറ്റൊരു ആംഗിളിലായിരിക്കണം. എംഫസിസ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവവചനം എഴുതപ്പെട്ടു. ആ ദൈവവചനം ദൈവത്തിൻ്റെ മുൻപാകെ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം കൊണ്ട് അത് മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കിയതാണ് ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കേണ്ടത്. അല്ലാതെ പറയാനറിയാവുന്ന ഒരു വ്യക്തി തൻ്റെ വാക്ചാതുര്യം കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതല്ല. ഞാനതെപ്പോഴും ഓർക്കാറുണ്ട്. പലപ്പോഴും ദൈവവചനം കേൾക്കുവാൻ വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ എഴുന്നേറ്റ് പറയുന്നത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്, പിന്നെ രണ്ട് വാക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ എക്സാക്ട്ലി ഈ വാക്കല്ല അവർ ഉപയോഗിക്കുന്നത്, പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അല്ലെങ്കിൽ ഇന്നെനിക്ക് പ്രസംഗിക്കേണ്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു, എന്നാൽ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യത്തിൽ ബിസി ആയിരുന്നു, അതുകൊണ്ട് 2 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യട്ടെ. ദൈവവചനത്തിന് ഷോർട്ടേജ് ഉണ്ടായിട്ടാണോ നാം ദൈവവചനം പഠിപ്പിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരവരുടെ വാക്ചാതുര്യം കാണിക്കുന്നത്? അങ്ങനെ അന്ന് 2 വർഷം മുൻപ് പ്രസംഗിച്ച പ്രസംഗം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. മാത്യു ഹെൻറിയുടെ കമൻട്രിയോ അല്ലെങ്കിൽ തോംസൺസ് ചെയിൻ റെഫറൻസോ നോക്കിയതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ആശയം ദൈവജനത്തിൻ്റെ മുൻപിൽ വെക്കാൻ സാധിക്കും. എന്നാൽ ദൈവജനത്തിന് നാം ദൈവത്തിൽ നിന്ന് ലഭിച്ച് വിളംബരം ചെയ്യുക എന്നുള്ള ആ ആശയം മനസ്സിൽ അത് മറന്നുപോയതിൻ്റെ കാരണം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പറയണം, അതാണ് പ്രസംഗം എന്ന് ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പുള്ളതാണെങ്കിൽ പറയാനല്ലേ വിളിച്ചത്, അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറയുക. നോ, വി ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. നിങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന ദൈവവചനം പറയുന്നില്ലേ ഓരോരുത്തരും ലഭിച്ച ആശയം ദൈവദിന ജനത്തിൻ്റെ മുമ്പ് വെക്കട്ടെ എന്ന്. ആക്ച്വലി വേർപാടുകാർ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഓരോരുത്തർ അവരവർക്ക് കിട്ടിയത്. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. അത് എബ്രായ ലേഖനം 9:22 വായിക്കുന്നത് പോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ദൈവാത്മാവിൽ നിന്ന് വെളിച്ചം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ വെക്കുവാൻ വേണ്ടി മാറിക്കൊടുക്കണമെന്നാണ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരുത്തന്നെ പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് പറയാൻ ചാൻസ് കൊടുക്കണമെന്നല്ല. സംഹൗ ദൈവവചനത്തിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ ആ വിഷയം നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുത്തു തുടങ്ങി. പ്ലസ് നമ്മുടെ പ്രാക്ടീസസ് അതുപോലെ തന്നെ ആയിരിക്കുകയാണ്. ഇതിലൊരു ചേഞ്ച് വരേണ്ടത് ആവശ്യമാണെന്നുള്ളതുകൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ. ഇത്ര എംഫസിസ് ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിന് കൊടുത്തു? 33-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ, സാത്താൻ ഇൻ്റർപ്രറ്റ് ചെയ്തു. എന്നാൽ അവിടെ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു വശം ഞാൻ ഇത്രയും നേരം വിട്ടിരിക്കുകയായിരുന്നു. ആ രണ്ടാമത്തെ വശം മനുഷ്യൻ്റെ ഹിസ്റ്ററിയിലെ ആരംഭത്തിൽ നടന്ന ഫസ്റ്റ് യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ, വാട്ട് വാസ് ദാറ്റ്? ദൈവവചനം ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്ന ബാറ്റിലായിരുന്നു. 6000 വർഷങ്ങൾക്ക് മുൻപ് ദൈവവചനം കറക്റ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് പകരം ദുർവ്യാഖ്യാനിക്കപ്പെട്ട് ആ ദുർവ്യാഖ്യാനത്തിൽ മനുഷ്യൻ പെട്ടുപോയ ആ ബാറ്റിൽ കഴിഞ്ഞ 6000 വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആ വ്യാഖ്യാനത്തെ ഫൈറ്റ് ചെയ്ത് അതിനെ വേണ്ട എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് വേർപാടുകാർ. പ്ലിമത്തിൽ ബ്രദറൻ മൂവ്മെൻറ്റ് തുടങ്ങിയത് ആംഗ്ലിക്കൻ ചർച്ചിൽപ്പെട്ടവരായിരുന്നു. അവർ ഒരു ചർച്ച് തുടങ്ങുകയല്ല ചെയ്തത്. അവർ ഒന്നിച്ച് ബൈബിൾ പഠിക്കാൻ വേണ്ടി വന്നു. കാരണം അവരുടെ സഭയിൽ ബൈബിൾ വേണ്ട രീതിയിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ശരിയല്ല എന്ന് മനസ്സിലായിട്ട് അവർ ദൈവവചനം പഠിക്കാൻ വന്ന് അത് ഒരു എവൻച്വലി ഒരു പ്രസ്ഥാനമായിട്ട് മാറി. കേരളത്തിൽ ദൈവവചനം എങ്ങനെ, ഈ ബ്രദറൻ പ്രസ്ഥാനം എങ്ങനെ തുടങ്ങിയെന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ചില സായിപ്പ് ഭക്തന്മാർ, ആൻ്റണി നോറിസ് ഗ്രോവ് ഇന്ത്യയിൽ വന്ന് വേർപാട് സഭ സ്ഥാപിച്ചെന്ന് അവകാശപ്പെടാറുണ്ട്. ആൻ്റണി നോറിസ് ഗ്രോവ് ഇന്ത്യയിൽ വന്നത് ഒരു ഇൻ്റർ ഡിനോമിനേഷണൽ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രദറൻ മൂവ്മെൻറ്റ് തുടങ്ങാനുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. 1800-കളിൽ കേരളത്തിൽ വലിയ ഉണർവിൻ്റെ സമയമായിരുന്നു. പ്രത്യേകിച്ച് മാർത്തോമ യാക്കോബ ചർച്ചസിൽ വലിയ ഉണർവായിരുന്നു. അതിൻ്റെ കാരണം ഇംഗ്ലണ്ടിൽ കെസ്വിക്കിൽ നിന്ന് സുവിശേഷ വിഹിത സഭകളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുകയും അവരുടെ ടീച്ചിങ് കേട്ട് അവരുടെ ടീച്ചിങ്ങിൽ രക്ഷ എന്നുള്ള സന്ദേശം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ രക്ഷ എന്നുള്ള സന്ദേശം കേട്ട് ഇന്ത്യയിലുള്ള ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു. അതിലൊന്നായിരുന്നു തമിഴ് ഡേവിഡ്. തമിഴ് ഡേവിഡ് രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, തമിഴ് ഡേവിഡിന് ദൈവം ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ദൈവവചനം മനസ്സിലാക്കാനും ദൈവവചനം പഠിപ്പിക്കാനും. ആ തമിഴ് ഡേവിഡ് കേരളത്തിൽ വന്ന് ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തുടങ്ങി. അത് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് കേരളത്തിലുള്ള മലയാളികൾക്കും കേരളത്തിലുള്ള നോൺ മലയാളികൾക്കും രക്ഷയെക്കുറിച്ച് മനസ്സിലായി. അന്ന് കേരളത്തിൽ ധാരാളം മിഷണറീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം മിഷണറീസായിട്ട് വന്നെങ്കിൽ ഇതിൽ പലരെ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. തമിഴ് ഡേവിഡിൻ്റെ ആ മെസ്സേജ് കേട്ട ഇതിൽ പലർ രക്ഷിക്കപ്പെട്ടത്. തമിഴ് ഡേവിഡ് ദൈവവചനം അങ്ങോട്ട് ശരിയായിട്ട് സ്പ്രെഡ് ചെയ്ത് കേരളത്തിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രക്ഷ ആവശ്യമാണെന്നും രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടതെന്നും അല്ലാതെ ശിശു സ്നാനമല്ല വിശ്വാസ സ്നാനമാണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ ചില ആളുകൾ സ്നാനപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിൽ ബ്രദറൻ മൂവ്മെൻറ്റ് തുടങ്ങിയത്. ഇതെല്ലാം ബൈബിളിൻ്റെ ടീച്ചിങ്ങിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കാരണം കൊണ്ട് ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ബൈബിളിൻ്റെ ടീച്ചിങ്ങിന് നല്ല എംഫസിസ് ആയിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു 2-3 തലമുറ മുൻപുള്ള വല്യപ്പച്ചന്മാർ വേദപുസ്തകത്തിലെ വലിയ പോർഷൻസ് കാണാതെ പഠിച്ചത്. ബിക്കോസ് ദൈവവചനം പഠിക്കണമെങ്കിൽ അന്ന് ഒരു വീട്ടിൽ നാല് വിശ്വാസികളുണ്ടെങ്കിൽ 10 ബൈബിളല്ലായിരുന്നു, 10 വിശ്വാസികളുണ്ടെങ്കിൽ കഷ്ടിച്ച് ഒരു ബൈബിളായിരുന്നു. അത് തന്നെ കൈ പൊക്കി നടക്കാൻ സാധിക്കാത്ത വലിയ ഹെവി ബൈബിൾ ഇങ്ങനെ അത് ഒരു തോർത്തിൽ കെട്ടി തോളെ വെച്ചുകൊണ്ട് നടക്കണമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാൻഡ് എൻ്റെ വലിയ വല്യപ്പച്ചനിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. വലിയ വല്യപ്പച്ചൻ്റെ സമയത്ത് മലയാളം ബൈബിൾ ഇറ്റ് വാസ് സോ ഹെവി, അതിങ്ങനെ തോളെ വെച്ചുകൊണ്ടായിരുന്നു വീട്ടിൽ നിന്ന് സഭയിൽ പോകുന്നത്, സഭയിൽ നിന്ന് വീട്ടിൽ വരുന്നത്. ഒരു ബൈബിൾ കാണും ഒരു വീട്ടിൽ, ആ ഒരു ബൈബിൾ വേണം എല്ലാവരും ഷെയർ ചെയ്യേണ്ട, എല്ലാവരും വായിക്കേണ്ടത്. എന്നാൽ എല്ലാവരും വായിക്കണം എന്നുള്ള എംഫസിസ് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങ് കാണാതെ പഠിക്കുകയായിരുന്നു. സോ ബൈബിൾ വായിക്കുക, ബൈബിൾ പഠിക്കുക, ബൈബിൾ മനസ്സിലാക്കുക. കമ്പയറിങ് സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ, ഒരു വാക്യം അല്ലേ ഒരു മുറിവാക്യം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ചാടി വീണ് ആ അതാണ് ദൈവവചന എന്ന് പറയുന്നതിന് പകരം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വേദവാക്യങ്ങൾ എന്ത് പറയുന്നതെന്നുള്ള എടുത്ത് തുലനം ചെയ്ത് ഒരു കറക്റ്റ് പിക്ചറിലെത്തുമായിരുന്നു. ആ സിറ്റുവേഷൻ മാറി തുടങ്ങിയത് 1960-കളിലാണ്. 1960-കളിൽ വേർപാട് സഭയിലുള്ള പലര് നോൺ ബ്രദറൻ ആളുകളുടെ അണ്ടറിൽ പോയി പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് അവർ മുറിവാക്യത്തിൻ്റെ ബേസിസിൽ പഠിപ്പിച്ച പല ഉപദേശങ്ങൾ വേർപാട് സഭയിലോട്ട് ഇറക്കുമതി ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഇന്ന് നാം കാണുന്ന ബെസ്റ്റ് എക്സാമ്പിൾ വേർപാടിൻ്റെ കാൽവിനിസം ഇഷ്യൂ നിങ്ങൾ എടുത്തൊന്ന് വായിക്കണം. കാൽവിനിസം ഒരു ബ്രദറൻ ഡോക്ട്രീൻ അല്ല, അതൊരു നോൺ ബ്രദറൻ ഒരു വൈകൃതമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആ 60-കളിൽ നമ്മുടെ ഇടയ്ക്ക് വന്ന ആ ചേഞ്ചസ് അത് നാം കണ്ട് മനസ്സിലാക്കി റിജക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ ഒറിജിനൽ സിസ്റ്റമിൽ പോകണം. വാട്ട് ഈസ് ദ ഒറിജിനൽ സിസ്റ്റം? ഓരോരുത്തരും ദൈവവചനം വായിച്ച് പഠിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തുവാക്യവുമായിട്ട് കമ്പയർ ചെയ്ത്, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് തിരുവെഴുത്ത് പറയുന്ന എക്സാക്ട്ലി എന്ത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ദൈവവചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അങ്ങനെ ചെയ്യാത്ത വിശ്വാസികളുടെ ഒരു സമൂഹമായതുകൊണ്ട് അവിശ്വാസികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വെപ്രാളമാണ്. 6-ാം ലെസൻ്റെ നമ്പറിങ്ങിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. 8-ാമത്തെ പോയിൻ്റാണ് ഈ അധ്യായത്തിൻ്റെ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന അധ്യായത്തിൻ്റെ 8-ാമത്തെ പോയിൻ്റാണ്. അൺബിലീവേഴ്സ് ഓഫൺ മിസ്ഇൻറ്റർപ്രറ്റ് ദ സ്ക്രിപ്ചർ. പേജ് എത്രയാണ്? 15-ാമത്തെ പേജിൽ. നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ 15-ാമത്തെ പേജാണ്. എൻ്റെ ഔട്ട്ലൈൻ ഡിഫറൻ്റ് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, വലിയ അക്ഷരമായതുകൊണ്ട്. സങ്കീർത്തനം 104-ന്റെ 5. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാത്ത വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അൺബിലീവേഴ്സ് പലപ്പോഴും ദൈവവചനത്തിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ പലപ്പോഴും അത് മറുപടി പറയാനുള്ള ഒരു പ്രിപ്പറേഷൻ പോലും നമുക്കില്ല. ഈ വാക്യം അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഈ വാക്യം എന്തിനാണ് ബ്രദർ എടുത്ത്? അതിനൊരു കാരണമുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ എനിക്കിതുമായിട്ടൊരു കണക്ഷനുണ്ട്. ഞാൻ MM അക്ബറും തമ്മിൽ ആദ്യത്തെ ഡിബേറ്റ് ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപ് നടന്നപ്പോൾ അക്ബർ എൻ്റെ മുമ്പിൽ കൊട്ടേഷൻ എടുത്തതാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഭൂമിയെ ഒരിക്കലും ഇളകിപ്പോകാത്തവണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിക്ക് കറങ്ങാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഭൂമിയിൽ ഡേ ഉണ്ടാകത്തില്ല, നൈറ്റ് ഉണ്ടാകത്തില്ല. ഈ ഡിബേറ്റ് അങ്ങോട്ട് നടന്ന സമയത്ത് ഞാൻ അക്ബറിനോട് പറഞ്ഞു, അക്ബർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു വേദപുസ്തകത്തിൽ ഗദ്യമുണ്ട്, പദ്യമുണ്ട്, പദ്യമായിട്ട് വേണം വ്യാഖ്യാനിക്കേണ്ട. അപ്പോഴത്തേക്ക് ഓഡിയൻസിലിരിക്കുന്ന ഒരു സാറ് അങ്ങ് ചാട്ടം തുടങ്ങി. തിയോളജി പഠിപ്പിക്കുന്ന ആളാണ്. അത് ദൈവം ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ സ്ഥാപിച്ചു എന്ന് കാണിച്ചു കൊടുക്ക്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഭൂമിക്ക് അച്ചുതണ്ടുണ്ടോ? അച്ചുതണ്ടെന്നൊരു സങ്കല്പമാണ്, ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. ഞാൻ അക്ബർ പോലുള്ള ആജാന ബാഹുവായ ഡിബേറ്റിനോട് ഇത് അച്ചുതണ്ടിൻ്റെ മേളിൽ സ്ഥാപിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ എന്നോട് ഉടനെ ചോദിക്കും, ജോൺസൺ സാറേ നിങ്ങൾ ഫിസിക്സിൻ്റെ സ്റ്റുഡൻ്റാണ്, ഭൂമിക്ക് അച്ചുതണ്ടുണ്ടോ? ഐ വിൽ ബി മെയ്ഡ് എ ഫൂൾ. എല്ലാവരുടെയും ലാഫിംഗ് സ്റ്റോക്കായി മാറും. കാരണം അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ ലോകം മുഴുവൻ പോകുന്നതായിരിക്കും. എന്നാൽ തിയോളജി പഠിച്ച ഒരു സാറ് എന്തൊരു ഫൈറ്റായിരുന്നു. 3-4 പ്രാവശ്യം എന്നെ ഇൻട്രപ്റ്റ് ചെയ്തു. പുള്ളി പറയുന്ന അച്യുതണ്ട് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയണമെന്നോ? ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയുള്ള നഴ്സറി ലെവൽ ആൻസേഴ്സ് നമ്മൾ അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവവചന വ്യാഖ്യാനത്തിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നഴ്സറി ലെവലിലുള്ളതാണ്. അത് പോരാ, ഒരു മെച്വർ ലെവലിലായിത്തീരണം. ആ സങ്കീർത്തനം നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് വായിക്കുക. സങ്കീർത്തനം 104-ന്റെ 1 തൊട്ട് നാം വായിച്ചാൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ധരിക്കുന്നത് നമ്മൾ ഡ്രസ്സാണല്ലേ. അപ്പോൾ കർത്താവ് പാൻറ്റും ഷർട്ടും ധരിച്ചിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെന്തിക്കോസ്തുകാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലാണ് നാം വേദോസ്തം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. വലിയ ഫേമസ് ഒരു പെന്തിക്കോസ്ത് പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഏത് വിഷയം വേണമെങ്കിലും ദൈവവചനത്തിൽ നിന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു മാർത്തമ്മക്കാരൻ പറഞ്ഞു, മുണ്ടെന്നുള്ള വിഷയം വേദോസ്തവത്തിലുണ്ടെങ്കിലും അത് കാണിച്ചു തരാൻ പറഞ്ഞു. ആ പാസ്റ്റർ പറഞ്ഞു, അതിനെന്നാ, 1 Corinthians 1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമിയെ ഇതായിരുന്നു, 3ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, പ്രകാശം മുണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞു. കണ്ടോ, ദൈവം പ്രകാശത്തെ ധരിക്കുന്നവനാണെന്ന് വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം താൻ ധരിക്കുവാൻ വേണ്ടി മുണ്ടുണ്ടാക്കിയതായിട്ട് ദൈവവചനത്തിലുണ്ട്. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് നഴ്സറി തിയോളജിയും വേണ്ട, അതിന് ഹെർമന്യൂട്ടിക്സും പഠിക്കേണ്ട. ഏതെങ്കിലും കോമാളിയുടെ കൂടെ അല്ലെ തനിനിറം എന്ന് പറഞ്ഞ രീതിയിലുള്ള മാസികയിൽ പോയി എഡിറ്ററിൻ്റെ അണ്ടറിൽ കുറച്ച് ട്രെയിനിങ് എടുത്തേച്ചാൽ മതി. അങ്ങനെയുള്ള ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവേശ്വരനായ ദൈവം സർവേശ്വരനായ ടൈലറിനെ കൊണ്ട് തയ്പ്പിച്ച് ധരിച്ചിരിക്കുന്നതാണ്. കാരണം കർത്താവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ മിസ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊരു കാവ്യമാണ്. കാവ്യം കാവ്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓരോ ഭാഷയിലും കാവ്യത്തിന് അതിൻ്റെ സ്റ്റാൻഡേർഡുണ്ട്. മലയാളത്തിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഹിന്ദി കൾച്ചറിലെ ഒരു കുട്ടിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ളത് അമ്മാച്ചനുമായിട്ടാണ്. മാമ, അമ്മയുടെ ആങ്ങളെ വരുമ്പോഴാണ് കുട്ടിക്ക് വേണ്ടി ഡ്രസ്സസ് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാമാജി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഹിന്ദിയിലുള്ള ഏത് പദ്യം എടുത്താലും ചന്ദാ മാമ, ഏത് ഹിന്ദി പദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചന്ദാ മാമ, ചന്ദ്രൻ അമ്മാച്ചനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് ആ അമ്മാച്ചനെ കുറിച്ച് പറയുന്ന അതേ രീതിയിൽ ചന്ദ്രനെ കുറിച്ച് പറയും. ഓരോ കൾച്ചറിലും പദ്യത്തിന് അതിൻ്റേതായ ഒരു സ്റ്റൈലുണ്ട്, അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഇത് സങ്കീർത്തനം 104-ന്റെ 1 നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അത് പദ്യമാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. 2ാമത്തെ വാക്യം, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. അപ്പോൾ പെന്തിക്കോസ്ത് പാസ്റ്റർ പറഞ്ഞു, ശരിയാണോ? നോ. പദ്യം പദ്യമായിട്ട് വ്യാഖ്യാനിക്കണം. പദ്യം ഗദ്യമായിട്ട് വ്യാഖ്യാനിച്ചാൽ അർത്ഥം അനർത്ഥമാകും. തിരിശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു, അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു, അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാത്തവണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? പദ്യമാണ്. ഭൂമിയെ ദൈവം ഭൂമിക്ക് നൽകിയിരിക്കുന്ന സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പദ്യഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ്. അത് മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയറാകും. നീ അതിനെ വസ്ത്രം കൊണ്ട് എന്ന പോലെ ആഴി കൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു, അവ നിൻ്റെ ശാസനയാൽ ഓടിപ്പോയി. അപ്പം 2 കാലുള്ളത് കൊണ്ടാണ്, അല്ലെ 4 കാലുള്ളത് കൊണ്ടാണ് ഓടിപ്പോയത്. ദിസ് ഈസ് പോയം. വിശ്വാസികളായ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവവചനം അത് പ്രോപ്പർലി വായിച്ച് പ്രോപ്പർലി കമ്പയർ ചെയ്ത് അതിൻ്റെ ഗ്രാമർ ശ്രദ്ധിച്ച് എന്തുദ്ദേശിച്ച ദൈവം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കി വേദപുസ്തകത്തിൽ കോൺട്രഡിക്ഷൻ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞ് മറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ റിയലി ഏതർത്ഥത്തിൽ അത് ഉപയോഗിച്ച് എന്ന് മനസ്സിലാക്കി വേണം ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും ബ്രദർ ദിസ് ഈസ് ഇമ്പോസിബിൾ. എൻ്റെയും നിങ്ങളുടെയൊക്കെ വല്യപ്പനും വല്യപ്പൻ്റെ അപ്പന്മാർ അവർക്ക് നമ്മളെപ്പോലെ വിദ്യാഭ്യാസമില്ലായിരുന്നു. ഇന്ന് നമുക്കുള്ള രീതിയിലുള്ള സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 3, 4, 5 ഭാഷകളിൽ ബൈബിള് കൊണ്ട് നടക്കാം, കമ്പയർ ചെയ്ത് നോക്കാം. നല്ല ഇപ്പം ബൈബിൾ സ്റ്റഡി എയ്ഡ്സ് കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ തന്നെ ബൈബിള് പഠിക്കാം. ആ തലമുറയിലുള്ള നമുക്ക് വേദപുസ്തകം വേണ്ട രീതി മനസ്സിലാക്കാനുള്ള എനിക്ക് സാവകാശമില്ല, എനിക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിരോധാഭാസമാണ്. ഒരു കുടുംബത്തിൽ ഒരു ബൈബിള് പോലും ഇല്ലാത്ത ആ തലമുറയിൽ വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാകണമെങ്കിൽ വായിക്കണം. വായിക്കുക മാത്രമല്ല അത് കമ്പയർ ചെയ്യണം. ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അവർ പഠിച്ചിരുന്നു. അതിൽ പലരെക്കുറിച്ച്, എൻ്റെ ഓൺ ഫാമിലിയിൽ മാത്രമല്ല മറ്റ് പലരെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കെന്നും അതൊരു നിത്യവിസ്മയമാണ്. ഹൗ ദേ ഡിഡ് ഇറ്റ്. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിൻ്റെ കാരണം കൊണ്ട് അവർ അത് ചെയ്തു. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും ബ്രദറെ ലക്ഷ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആരെക്കൊണ്ട് കഴിയും, റൈറ്റ്? നാളെ നിങ്ങളുടെ കൊച്ചുമകനല്ലേ കൊച്ചുമകൾ വന്ന് വല്യപ്പച്ച വല്യമ്മച്ചി എൻ്റെ സാറ് ഇന്നത് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പോലും ചിലപ്പം മറുപടി ഉണ്ടാകത്തില്ല. മറുപടി തിരുവഴുത്തിൽ നിന്നാണ് വരേണ്ടത്. തിരുവഴുത്തറിയാൻ പോയി അതെങ്ങനെ മറുപടി പറയുന്നത്. കുട്ടി ചിലപ്പം വന്ന് പറഞ്ഞു തന്നിരിക്കും വല്യമ്മച്ചി വല്യമ്മച്ചി എൻ്റെ സാറ് പറഞ്ഞു ബൈബിളിലൊന്നും വലിയ കഴമ്പില്ല, ബൈബിളിലുള്ള പല കാര്യങ്ങൾ കഥ മാത്രമാണ്. വാട്ട് വിൽ ബി യുവർ റിപ്ലൈ? നിങ്ങൾ ചോദിച്ചെന്നിരിക്കുകയോ അത് ബൈബിൾ വ്യാഖ്യാനം. ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ്ലി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും അത് ബൈബിൾ ഇൻ്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻ ശരിയായെങ്കിലേ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രോപ്പർ ആൻസർ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇൻ്റർപ്രിട്ടേഷൻ ശരിയായെങ്കിൽ മാത്രമേ സുവിശേഷം പോലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സുവിശേഷകൻ എപ്പം സുവിശേഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം ക്രിസ്തു ഏറ്റെന്നല്ല, നമ്മുടെ പാപത്തിന് ക്രിസ്തുവിടെ റെസ്പോൺസിബിളാണെന്ന പുള്ളി പറഞ്ഞു വരുമ്പം വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അത് അവിശ്വാസികൾക്ക് വളരെ രസമായിട്ട് തോന്നും. അങ്ങനെയുള്ള വേറെ ഒരു സുവിശേഷം നോർത്ത് ഇന്ത്യ പറഞ്ഞപ്പോൾ ഒരു ഹിന്ദു പറഞ്ഞു, ഓ ഹോ ഹോ സോ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ പാപത്തിന് ജീസസ് ക്രൈസ്റ്റൂടെ റെസ്പോൺസിബിളല്ലേ. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയേണ്ടത് എത്ര ശതമാനമാണ് ജീസസ് ക്രൈസ്റ്റ് റെസ്പോൺസിബിൾ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിയാൽ മതിയല്ലോ. വെർപാടുകാരനോടാണ് ഈ പറഞ്ഞത്. ലെറ്റ് മീ റിമൈൻഡ് യു, ഇങ്ങനെയുള്ള എത്രയോ അബദ്ധങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ഇന്ന് നമ്മളെ അങ്ങ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അവരുടെ പ്രൈമറി ടാർഗറ്റ് നമ്മുടെ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷനാണ്. അതിൽ തന്നെ ഇപ്പം ഒരു പ്രൈമറി വന്നിരിക്കുന്നത് മുസ്ലിംസ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ട്രിനിറ്റിയാണ്. ട്രിനിറ്റിയെക്കുറിച്ച് വാ വിളിക്കുന്നതിന് മുൻപ് ത്രിത്വം എന്നുള്ള വിഷയം ശരിയായിട്ട് പഠിച്ചോണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ആ 1ാം പാഠത്തിലോ 2ാം പാഠത്തിലാണോ 3ാം പാഠത്തിലാണോ ആ കഥയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊച്ചിലെ മലയാളം പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച് എനിക്കൊന്ന് 3ാം പാഠത്തിലാണോ 4ാം പാഠത്തിലാണോ ഒരു കുളത്തിൽ ഒരാമയുണ്ടായിരുന്നു, ഒത്തിരി അരയന്നം വന്ന് അവിടുന്ന് മീൻ തിന്നുമായിരുന്നു. കുളം ഉണങ്ങിപ്പോയപ്പോഴത്തേക്ക് അവരെ ആ ആമയോട് പറഞ്ഞ് നിന്നെ വലിയൊരു കുളത്തിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഒരു കമ്പയിലോട്ട് ആമ കടിച്ചു പിടിച്ചു. 2 അരയന്നം ആ ആമയും കൊണ്ട് ഇങ്ങനെ പറന്നുപോയി. അപ്പോൾ താഴെ കുറച്ച് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എടാ ആമ, നമുക്കതിനെ വേയിച്ച് തിന്നണം. ആമ അത് കുറേ കണ്ടിട്ട് അതിന് സഹിക്കാൻ വയ്യാതായി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് കാണണം നിങ്ങളെങ്ങനെ എന്നെ വേയിച്ച് തിന്നുന്നതെന്ന്. പിന്നെ വാ വിളിച്ചതോടെ ആമയ്ക്ക് എന്ത് സംഭവിച്ചു ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ദയവ് ചെയ്ത് മുസ്ലിംസ് വന്ന് സാറേ കൊച്ചമ്മേ ത്രിത്വത്തെക്കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ആ മുസ്ലിം മാനസാന്തരപ്പെട്ടു. നാളെ തന്നെ സ്നാനപ്പെടാൻ വേണ്ടി മൂപ്പന്മാരോട് റെക്കമെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് ചിന്തിച്ച് വാ തുറന്നാലേ ആ ആമ ചെയ്തതിനേക്കാൾ ഡബിൾ ഫൂളിഷ്നെസ് ആയിരിക്കുമെന്ന് ഓർപ്പിക്കട്ടെ. വേർപാടിലുള്ള ടോപ്പ് ആളുകൾ പോലും പലപ്പോഴും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളുടെ മുമ്പിൽ കംപ്ലീറ്റ്ലി കുടുങ്ങിപ്പോകും. ബിക്കോസ് അവർ സത്യാന്വേഷികളല്ല, അവർ ചീറ്റ് ചെയ്യാമെന്നതാണ്. സോ പ്ലീസ് ബി കെയർഫുൾ. ആൻഡ് ത്രിത്വം പ്രത്യേകം പഠിച്ചിരിക്കണം. വേദോസ്ത എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയത്തിൽ പോകുന്നത്. ദൈവം അനുവദിച്ചാൽ ഈ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അസൈൻമെൻറ്റ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം.